മാസ് മോട്ടോറേഷൻ ഉണ്ടാവും. നമ്മുടെ ആക്ടീവ സർവീസിന് കയറിയിട്ടുണ്ട്. സർവീസിന് നമ്മളതിൻ്റെ എയർ ഫിൽട്ടർ ക്ലച്ച് സൈഡൊക്കെ നമ്മൾ ചെക്ക് ചെയ്യാനും ഓട്ടോ ക്ലച്ച് യൂണിറ്റൊക്കെ ഗ്രീസ് ചെയ്യാനൊക്കെ ആയിട്ട് അയച്ചാനുണ്ടോ. എയർ ഫിൽട്ടർ വലിയ പഴക്കമില്ല നമുക്ക്, അത്യാവശ്യം കുറച്ച് ഡസ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്കൊന്ന് ക്ലീൻ ചെയ്തിട്ട് തൽക്കാലം ഒന്ന് കയറ്റിയിടാം. പിന്നെ ബെൽറ്റിൻ്റെ ഭാഗം വരുമ്പോൾ ബെൽറ്റ് കാര്യങ്ങൾ നമ്മൾ ക്ലച്ചിനകത്ത് വരുന്ന ബെൽറ്റൊക്കെ ആയാലും പുതിയ ബെൽറ്റ് അടക്കണം കേട്ടോ. അത് കമ്പനി ബെൽറ്റ് തന്നെ അടക്കണേ, ഹോണ്ടയുടെ തന്നെ ബെൽറ്റ് അടക്കണേ. അപ്പോൾ അത് നമുക്ക് ഒന്ന് ക്ലീൻ ചെയ്തിട്ട്, അത്യാവശ്യം ഇവിടെ അത്യാവശ്യം പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്, അപ്പോൾ അതൊന്ന് ക്ലീൻ ചെയ്ത് കയറ്റാം. ഇതതിൻ്റെ വേരിയേറ്റ് ബോഡി കാര്യങ്ങളൊക്കെയാണ്. ഒരു ചെറിയൊരു പ്ലേ തുടങ്ങിയിട്ടുണ്ട്, പക്ഷേ അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ തൽക്കാലം നമ്മളൊന്നും ചെയ്യണ്ട. മാക്സിമം യൂസ് ചെയ്തിട്ട് നമുക്ക് മാറ്റി മതി കേട്ടോ. ചെറിയൊരു തേമാനൊക്കെ തുടങ്ങിയാണത്. പിന്നെ റോളർ ആയാലും വേറെ കുഴപ്പമൊന്നുമില്ല. ക്ലച്ച് ഔട്ടർ ആയാലും ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് പേപ്പർ ഇട്ടൊന്ന് പിടിച്ച് ക്ലീൻ ചെയ്ത് കയറ്റാം. ഓക്കെ. പിന്നെ കിക്കർ സൈഡിലെ കവറിനൊക്കെ നല്ല രീതിയിൽ പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നമുക്കൊന്ന് ശരിക്കും ആരടിച്ചൊക്കെ ക്ലീൻ ചെയ്തിട്ട് കയറ്റാൽ മതി. ഈ കിക്കർ വീലൊന്ന് അഴിച്ചിട്ട് ഗ്രീസ് ചെയ്തേക്കാം. ഇത് നമുക്ക് ഓയിൽ വന്ന സൈഡല്ലാത്തത് കൊണ്ട് നമ്മൾ മാനുവലായിട്ട് അഴിച്ച് ഗ്രീസ് ചെയ്യണം. അതേപോലെ തന്നെ അതിൻ്റെ ഓട്ടോ ക്ലച്ച് യൂണിറ്റിൻ്റെ ഭാഗമാണ്. അത് ഇതൊന്ന് ഗ്രീസ് ചെയ്യാൻ വേണ്ടി അഴിച്ചാൽ അതിൻ്റെ ബാക്കിലത്തെ പുള്ളി സെറ്റാണ്. അപ്പോൾ ഒന്ന് ഗ്രീസ് ചെയ്ത് റിസെറ്റ് ആക്കിയാൽ മതി. അതേപോലെ ഈ ഓയിൽസിൽ ചെറുതായിട്ട് ലീക്കായി തുടങ്ങിയിട്ടുണ്ട്. അത് നമുക്കൊന്ന് ഓയിൽസിലൊന്ന് മാറ്റിയിട്ടേക്കാം. അതിൻ്റെ ഉള്ളിൽ ഗ്രീസ് വന്നത് കൊണ്ട് തന്നെ ഹീറ്റാകുമ്പോൾ പുറത്തേക്ക് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ക്ലച്ച് ഷൂ ആണത്, കുഴപ്പമൊന്നുമില്ല, ക്ലീനാക്കി കയറ്റാം. ഇതതിൻ്റെ പിന്ന് കാര്യങ്ങളൊക്കെ ഗ്രീസ് ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ടോ. പിന്നെ അതേപോലെ തന്നെ അതിൻ്റെ ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേക്ക് ഈ ലിങ്കിൻ്റെ ബുഷൊക്കെ ചെറിയൊരു പ്ലേസ് തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ കോളർ മാത്രം ഒന്ന് മാറ്റിയിട്ട് റീസെറ്റ് ആക്കാം കേട്ടോ. ബാറ്ററി പറഞ്ഞ രീതിയുടെ നമുക്ക് ഇതിൻ്റെ നിലവിലെ ബാറ്ററി ഡൗൺ ആയിട്ടൊക്കെ കാണണം. അതായത് നമ്മളിപ്പോൾ നോക്കുമ്പോൾ വോൾട്ടൊക്കെ ഉണ്ട്, പക്ഷെ നമുക്കത് ചെയ്യുമ്പോൾ കംപ്ലൈൻറ്റ് ആയതായിട്ടാണ് കാണിക്കുന്നത്. എന്താ റെഡ് ലൈറ്റ് തെളിയാനായിട്ടാണ്, ബാഡായിട്ടാണ് കാണിക്കണേ. അപ്പോൾ നമുക്കത് ജസ്റ്റ് ഒന്ന് ചാർജ് ചെയ്ത് നോക്കാം. നടപടി ആയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ വർക്ക് കഴിഞ്ഞിട്ടേ ഒന്ന് നോക്കിയിട്ട് അത്ര നേരം ഒന്ന് ചാർജിലിട്ടിട്ടൊന്ന് സെറ്റ് ചെയ്ത് നോക്കാം കേട്ടോ. 2021 ആമറോണിൻ്റെ ബാറ്ററി ഇരിക്കണേ. അപ്പോൾ നമുക്കത് നോക്കിയിട്ട് പറ്റില്ല എന്നുണ്ടെങ്കിൽ ബാറ്ററി മാറ്റേണ്ടി വരും കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒന്ന് ചാർജിലേക്ക് ഇട്ടിട്ട് മാക്സിമം നമുക്ക് കിട്ടുമെന്നുള്ള രീതിയിൽ നോക്കാം. നടപടി ആയില്ല എന്നുണ്ടെങ്കിൽ ഇവനെ പുതിയത് വയ്ക്കേണ്ടി വരും. പിന്നെ എഞ്ചിൻ ഓയിലായാലും ലെവൽ കുറവ് കാര്യങ്ങളൊന്നുമില്ല, മാറേണ്ട ടൈമായിട്ടുണ്ടാവും, നമ്മൾ മാറ്റിയിടാം. പിന്നെ നമുക്ക് ആ സ്പീഡോ മീറ്ററിൻ്റെ കേസ് പറഞ്ഞല്ലോ, സ്പീഡോ മീറ്റർ കുറച്ച് കഴിഞ്ഞാൽ അല്ല. പക്ഷേ നമുക്ക് ഇതൊക്കെ മെയിൻ്റനൻസ് ഒക്കെ വന്നത് കിലോമീറ്റർ ബേസാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഈ മെക്കാനിസം കൂടി മാറ്റിയാലാണ് അത് കറക്റ്റ് ആവുള്ളൂ. മെക്കാനിസം കിലോമീറ്റർ വർക്കല്ലാത്തതുകൊണ്ട് നമുക്ക് ആ യൂണിറ്റ് ഫുൾ സെറ്റായിട്ട് മാറേണ്ടി വരും. അപ്പോൾ ഞാൻ ആ മീറ്ററിൻ്റെ അടക്കം ഒരു എസ്റ്റിമേറ്റ് പറയാം. മീറ്ററും കൂടി പെടുത്തിയിട്ടുള്ള ഒരു എസ്റ്റിമേറ്റ് പറയാം. അപ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഞാൻ അതിനനുസരിച്ച് ചെയ്യാം. ബാറ്ററിയുടെ കേസ് നമ്മൾ തൽക്കാലം പെൻഡിങ് വെക്കണം കേട്ടോ. നമുക്ക് വർക്ക് കഴിയുമ്പോഴേ അറിയാൻ പറ്റുള്ളൂ. ബാറ്ററി ഒന്ന് ഫുൾ ചാർജ് ചെയ്തിട്ട് നമുക്കൊന്നുകൂടി നോക്കാം. മറുപടി ആയിരിക്കും ബാറ്ററി വെക്കേണ്ടി വരും. അപ്പോൾ ബാറ്ററിയുടെ ഇപ്പോൾ കൂട്ടണില്ല, മീറ്ററിൻ്റെ മാത്രം നോക്കിയിട്ട് ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് തരാം. ഓക്കെ.